പവൻ ഗോൾഡ് തിരൂർ. ലൈഫ് മിഷൻ കരാറുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടിൽ സിബിഐ കേസെടുത്തു. കൊച്ചി പ്രത്യേക കോടതിയിൽ എഫ്ഐആർ സമർപ്പിച്ചു. റെഡ് ക്രസന്റുമായി ബന്ധപ്പെട്ട പണമിടപാട് സംബന്ധിച്ചാണ് സിബിഐ കേസെടുത്തിരിക്കുന്നത്. അതേസമയം കേസിൽ ആരെയും പ്രതി ചേർത്തിട്ടില്ല. 20 കോടി രൂപയുടെ പദ്ധതിയിൽ 9 കോടിയുടെ അഴിമതി നടന്നെന്ന് ചൂണ്ടിക്കാട്ടി അനിലക്കര എംഎൽഎ സിബിഐക്ക് നൽകിയ പരാതിയിന്മേലാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഫോറിൻ കോൺട്രിബ്യൂഷൻ ആക്ടിന്റെ ലംഘനം നടന്നതായാണ് പരാതിയിൽ പറയുന്നത്. പരാതിക്ക് പിന്നാലെ കേസുമായി ബന്ധപ്പെട്ട് സിബിഐ വിവരശേഖരണം നടത്തിയിരുന്നു. ലൈഫ് മിഷൻ അധ്യക്ഷനായ മുഖ്യമന്ത്രി, സഹഅധ്യക്ഷനായ തദ്ദേശ വകുപ്പ് മന്ത്രി, മുൻ സിഇഒ, ഇപ്പോഴത്തെ സിഇഒ, സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ പ്രതികളായ സ്വപ്ന, സരിത്, സന്ദീപ്, യൂണിടാക് എംഡി എന്നിവർക്കെതിരെ കേസെടുക്കണമെന്നായിരുന്നു അനിലക്കരയുടെ ആവശ്യം. വടക്കാഞ്ചേരിയിലെ 2.17 ഏക്കറിൽ 140 ഫ്ളാറ്റ് നിർമ്മിക്കുന്നതിന് 2019 ജൂലൈ 11 സംസ്ഥാന സർക്കാർ റെഡ് ക്രസന്റുമായി ധാരണയിലെത്തിയത്. ഫോറിൻ കോൺട്രിബ്യൂഷൻ ആക്ടുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കേസെടുക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അനുവാദം സിബിഐക്ക് ആവശ്യമില്ല. സർക്കാർ ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാർജ് ഷീറ്റ് സമർപ്പിക്കുന്ന വേളയിൽ അനുമതി തേടണം എന്ന് മാത്രം. മലയാളം ടെലിവിഷൻ, തൃശൂർ. മലപ്പുറം ജില്ലയിലെ പ്ലാറ്റിനം അംഗീകൃത ഷോറൂം ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ.